നമസ്കാരം. ഇന്ത്യൻ കോളേജിലെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പുതിയതായിട്ട് എല്ലാവരും പരിചയപ്പെടുന്ന എങ്ങനെയാണ് ഡ്രസ് മ്യൂറൽ പെയിൻറ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ആദ്യമായിട്ട് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അതിനാവശ്യകരമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ പലവർക്കും പല സംശയങ്ങളും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് ആവശ്യകരമായിട്ടുള്ള സാധനങ്ങൾ ക്ലോത്ത്, ചെയ്യാൻ ആവശ്യകരമായിട്ടുള്ള ക്ലോത്ത്, ഫാബ്രിക് പെയിൻറ്റുകൾ ഓറഞ്ച്, ഗോൾഡൻ യെല്ലോ, പെർഷ്യൻ ബ്ലൂ, ബ്ലാക്ക്, സാഡ് ഗ്രീൻ, സ്കൈ ബ്ലൂ. അഞ്ച് കളേഴ്സാണ് ശരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ സ്കൈ ബ്ലൂ നമ്മൾ ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ബ്ലൂ പ്ലസ് വൈറ്റ് മിക്സ് ചെയ്ത് സ്കൈ ബ്ലൂ കിട്ടും. ഇനി കിട്ടിയില്ല എന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഷെയ്ഡ് കിട്ടുന്ന കൊണ്ട് നമ്മൾ സ്കൈ ബ്ലൂ യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ വേണ്ടത് സിന്തറ്റിക് ബ്രഷ് 246, സിന്തറ്റിക് ബ്രഷ് 246, ഫ്ലാറ്റ് ബ്രഷ് നമ്പർ 7, ഡിസൈൻ വരയ്ക്കാൻ വേണ്ടി യെല്ലോ കാർബൺ, ബ്ലാക്കും ബ്ലൂ കാർബൺ വേണ്ട, യെല്ലോ കാർബൺ മാത്രം നമുക്ക് മതി. ഫ്രെയിം, ഫ്രെയിം മാക്സിമം ബിഗ് സൈസ് എടുക്കുക ഫ്രെയിം. ആവശ്യമായിട്ടുള്ള ഡിസൈൻ, വേസ്റ്റ് ക്ലോത്ത്, കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്പോസിബിൾ പ്ലേറ്റ്, ഗ്ലാസ്, പെൻസിൽ. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഡ്രസ് മ്യൂറൽ പെയിൻറ്റിങ് ചെയ്തു തുടങ്ങാം. ഇത് നമുക്ക് ചെയ്യാനുള്ള തുണി, തുണിയുടെ പുറത്ത് ടോപ്പിലോട്ട് നമ്മൾ യെല്ലോ കാർബൺ വയ്ക്കുന്നു. അതിൻ്റെ മുകളിൽ നമ്മൾക്ക് ആവശ്യകരമായിട്ടുള്ള ഡിസൈൻ വയ്ക്കുന്നു. ആ ഡിസൈൻ പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ ട്രേസ് എടുക്കുന്നു. കാർബൺ പേപ്പർ ഉപയോഗിച്ചും ട്രേസ് എടുക്കാം, അതല്ല ഡയറക്റ്റ് വരയ്ക്കേണ്ടവർക്ക് വരയ്ക്കാം. ഇനി അതും അല്ലെങ്കിൽ അടുത്തൊരു മെത്തേഡുണ്ട്, അതും കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ആവശ്യകരമായിട്ടുള്ള ഡിസൈൻ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒന്ന് ജസ്റ്റ് നോക്കുക, ഡിസൈൻസ് എവിടെയെങ്കിലും വരാത്തതുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക. ഇനി ഇതല്ല നിങ്ങൾക്ക് അടുത്തൊരു മെത്തേഡ് ചോദിച്ചാൽ, ഡിസൈൻ വെച്ചു, ഡിസൈൻ്റെ മുകളിലായിട്ട് നമ്മളുടെ ക്ലോത്ത് വെക്കുക. ഇപ്പം ഞാൻ അരച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് കറക്റ്റ് പൊസിഷൻ നോക്കുന്നുണ്ട്, പൊസിഷൻ നോക്കുന്നുണ്ട്. ആ വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ കാണാം. ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് ദാ പെൻസിൽ ഉപയോഗിച്ച് ഇങ്ങനെ വരച്ചെടുക്കാം. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള രണ്ട് രീതിയിൽ വേണമെങ്കിലും ട്രേസ് എടുക്കാം. ഓക്കെ, നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് ചോദിച്ചാൽ ഫ്രെയിം, ഫ്രെയിം രണ്ടായിട്ട് തന്നെ നമ്മൾ പീസ്, രണ്ട് പീസാണ് ഇതുള്ളത്. ടോപ്പിൽ സ്ക്രൂ ഉള്ളത്, ബോട്ടം സ്ക്രൂ ഇല്ലാത്തതും വയ്ക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്യുക,
ചെയ്തു ഇനി ബ്രഷ് നമ്പർ 2 ബ്രഷ് നമ്പർ 2 ഉപയോഗിച്ച് ബ്രഷ് നമ്പർ 2 എടുത്ത് ഔട്ട്ലൈൻ വരയ്ക്കുക ഫുള്ളായിട്ട് നമ്മൾ ഇതിനെ ഔട്ട്ലൈൻ വരയ്ക്കുക ദാ ഇങ്ങനെ ഫുള്ളായിട്ട് ഔട്ട്ലൈൻ വരയ്ക്കുക നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസൈനിൽ നമ്മൾ വരച്ചിരിക്കുന്നു ഇനി ഇതിൻ്റെ ബേസിക് തിയറി ആയിട്ടുള്ളത് നമുക്ക് എവിടെയൊക്കെ ഗ്രീൻ വേണോ ആ ഗ്രീൻ എവിടെ ഒക്കെ വേണോ അതിൻ്റെ ബേസ് കോട്ടായിട്ട് യെല്ലോ കളർ ഇടുക എവിടെയൊക്കെ റെഡ് വേണോ അവിടെ ബേസ് കോട്ടായിട്ട് ഗോൾഡൻ യെല്ലോ ചെയ്യുക ഇതുപോലെ വലിയ പാർട്ടിലായിട്ടാണെങ്കിൽ ബ്രഷ് നമ്പർ എയ്റ്റ് യൂസ് ചെയ്യുന്നു ഓറഞ്ച് കളർ ആവശ്യമുള്ള ഭാഗത്ത് നമ്മൾ ഓറഞ്ച് കളർ ചെയ്തു ഇനി അടുത്തത് ഗ്രീൻ ഗ്രീന് കൊടുത്തു നെക്സ്റ്റ് സ്കൈ ബ്ലൂ ബ്ലൂ വേണ്ടടുത്ത് സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ കൊടുത്തു സ്കൈ ബ്ലൂവിൻ്റെ ടോപ്പിൽ പെർഷ്യൻ ബ്ലൂ
ഇങ്ങനെ നമ്മൾ ഈ കംപ്ലീറ്റ് ഡിസൈൻസും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത് കൊടുക്കുക. യെല്ലോ, ഓറഞ്ച് അല്ലെങ്കിൽ സ്കൈ ബ്ലൂ, ഡാർക്ക് ബ്ലൂ, ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം ലോട്ടസ് ചെയ്യുന്നത് ഡാർക്കായിട്ട് സൈഡ് കൊടുത്തു. വാട്ടർ ഷെയ്ഡിംഗ് നെക്സ്റ്റ് ഔട്ട്ലൈൻ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തു. വെള്ളം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. സൈഡിൽ കൂടെ ഇതെല്ലാം വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ, വേറൊന്നുമില്ല. ചെയ്യുന്നു. ഇനി നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം, ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്നു. ഡ്രൈ ആയതിനു ശേഷം ബ്ലാക്ക് ഉപയോഗിച്ച് ഔട്ട്ലൈൻ വരയ്ക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസൈന്. കംപ്ലീറ്റ് ആയിട്ടും തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ ബ്ലാക്ക് കളറ് എടുത്ത് ഔട്ട്ലൈൻ ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്നു.
നല്ല ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ഔട്ട്ലൈൻ ചെയ്യാം. ഇതേ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ പിക്ചർ എല്ലാവരും ചെയ്യുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, അതനുസരിച്ച് തന്നെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചെയ്യുക. ഇനി ഒരു സാരിയുടെ പിക്ചറും കൂടെ ചെയ്തിരുന്ന ഒരു സാരിയുടെ ഒരു പിക്ചറും കൂടെ കാണിക്കാം. അതനുസരിച്ച് ഷോള്, സാരി തുടങ്ങിയവയിലൊക്കെ നിങ്ങൾക്ക് പില്ലോ കവർ തുടങ്ങിയതിലൊക്കെ ഇത് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.